ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറച്ച് പുരാവസ്തുക്കള്, അപ്പൊ അത് ഇവിടുത്തെ കളക്ഷനിൽ പെട്ടതാണ്. അത് കുറച്ച് ഐറ്റംസ് ഞാനൊന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം. അപ്പൊ അതിന് അതില് ഫസ്റ്റ് കണ്ടോ, ചെല്ലം, അതായത് വെറ്റില ചെല്ലം എന്ന് പറയും. പണ്ട് കാലത്ത് തമ്പുരാക്കന്മാരും എല്ലാം വെറ്റില വെച്ചിട്ട് കണ്ടിട്ടില്ലേ, നമ്മള് പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ, ആ സിനിമകളിലെല്ലാം കണ്ടിട്ടില്ലേ, അവരുടെ സൈഡിലൊരു ചാരകസേന ഇട്ടിരുന്ന് അതിന്റെ സൈഡിൽ ഇതുപോലത്തെ ഒരു ഇതും കാണും. അതിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ടാണ് വെറ്റിലയും പാക്ക് അതായത് അടയ്ക്ക എല്ലാം കാണും. അപ്പൊ ആ ഒരു സംഭവമാണ് ഇത്, ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇത് ഇങ്ങനെ എക്സ്ട്രാ ഒരു ഇതുണ്ട്, ഇങ്ങനെ ഇങ്ങനെ ക്ലോസ് ചെയ്യാനും പറ്റും. കണ്ട, ഇന്നത്തെ തലമുറ കുട്ടികൾക്കെല്ലാം ഇത് കാണാൻ കിട്ടത്തില്ലല്ലോ. അപ്പൊ ഒരുപാട് കളക്ഷനുണ്ട്, അതിൽ കുറച്ച് കുറച്ച് ഞാൻ പാർട്ട് വൺ പാർട്ട് ടു ഞാൻ കുറച്ച് കാണിച്ചു തരാം. അപ്പൊ ഇത് ഇന്ന് കുറച്ച് എടുത്ത് വെച്ചതിൽ പെട്ടതാണ്. ഇത് വെറ്റില ചെല്ലം മൂന്ന് ടൈപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഫസ്റ്റ് ഒരു ടൈപ്പ് വെറ്റില ചെല്ലം, ഇത് ഭയങ്കര വെയിറ്റ് ആണ്, 2 കിലോളം വെയിറ്റ് ഉണ്ട്, അത്ര വെയിറ്റാ. അടുത്തത് ഇത് നോർമല്, കണ്ടോ ഇവിടെ ഇങ്ങനെ പിടിക്കുന്നത് ഉണ്ട്, മറ്റേനും ഉണ്ട് അതുപോലെ തന്നെ. കണ്ടോ കൂട്ടുന്നത്, കൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതുണ്ടോ, അതും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഓപ്പണിങ്, കണ്ടോ ഒരു ഓപ്പണിങ്, അതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ളതും ക്ലോസ് അടയ്ക്കാൻ പറ്റും. കണ്ടോ ഇങ്ങനെ അടയ്ക്കുന്ന കൂട്ടും എല്ലാം ആയിട്ടുള്ളത്. പിന്നെ ഒരു ഐറ്റം, മൂന്ന് ടൈപ്പിൽ വെറ്റില ചെല്ലം ഉണ്ടോ, ഇതെല്ലാം വെയിറ്റ് ഉണ്ട് കേട്ടോ, എല്ലാം വെയിറ്റ് ഉള്ള നല്ല വെയിറ്റ് ആണ്, ഉണ്ടല്ലേ, പഴയതാണേ ഉണ്ടോ. ഇതൊക്കെ ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുള്ള ഐറ്റംസ് ആണ്. ഇവിടുത്തെ പുരാവസ്തു കളക്ഷൻ കുറച്ചേ ഉണ്ട്, പോയി കുറച്ച് നല്ല കുറച്ച് അധികം ഉണ്ട്, എക്സിബിഷനൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അതിൽ പെട്ട കുറച്ച് ഐറ്റംസ് എല്ലാ വീഡിയോ ലെങ്ത് കൂടിപ്പോകില്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇന്ന് കാണിക്കുന്നുള്ളൂ. പിന്നെ അടുത്തതായിട്ട് വെറ്റില ചെല്ലം കഴിഞ്ഞിട്ട് അടുത്തത് മരഉരുവി എന്ന് പറയും. ഇതാണ് മരഉരുവി, അതായത് പണ്ട് കാലത്ത് നമ്മുടെ അടുക്കളകളിലൊക്കെ ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് അടപ്പുണ്ട്, അപ്പൊ ഇന്ന് നമ്മള് കുപ്പി വരണിയിലൊക്കെ ഇട്ട് വെക്കത്തില്ലേ, അന്ന് ഇങ്ങനെ ഇതിനകത്ത് ഇട്ടിട്ട് അവര് ക്ലോസ് ചെയ്ത് അവരുടെ അടുപ്പിന്റെ അടുത്തൊക്കെ വെച്ചേക്കും, അല്ലെങ്കിൽ എടുക്കാനൊക്കെ എളുപ്പത്തിന് ഇങ്ങനെ തുറക്കുക, അത് കൈയിട്ടെടുക്കുക, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടച്ചും വെക്കും. കണ്ടോ ഇതിനെ, ഇത് ഇതിന്റെ പേരാണ് മരഉരുവി എന്ന് പറയും ഈ സംഭവം. കണ്ടല്ലോ, ആദ്യം നമ്മള് വെറ്റില ചെല്ലം കണ്ടു, അടുത്തത് മരഉരുവി, കണ്ടില്ലേ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇതുണ്ട്, കണ്ടോ ഇങ്ങനെ അടയ്ക്കാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റുന്ന, അതാണ് രണ്ടാമത്തെ ഒരു ഐറ്റം. നെക്സ്റ്റ് കണ്ടോ, ഇതൊന്നും അങ്ങനെ കാണാൻ കിട്ടത്തില്ല, ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. എന്തോ സംഭവം പേരറിയോ ഇതിന്റെ, ഇതാണ് മെതിയടി. ഇത് ആണുങ്ങളുടെ അതായത് ജെന്റ്സിന്റെ, ഇത് ലേഡീസിന്റെ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മെതിയടിയാണ്. രണ്ട് രണ്ട് ടൈപ്പിലാ, കണ്ടില്ലേ ഇതിനെ പറയുന്ന മെതിയടി എന്ന് പറയും. ഇത് അതിന്റെ കാല് കയറ്റി ഇങ്ങനെ കാല് കയറ്റി ഇടുന്ന, ഇത് അതിന്റെ ചുണ്ടുകൾ, ചുണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കാല് വെച്ച് നമ്മള് വിരലിങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. നമ്മളെ കൊണ്ടൊന്നും ഇതൊന്നും നടക്കാൻ പറ്റത്തില്ല കേട്ടോ, പണ്ടുള്ളവരൊക്കെ ഇത് ഇട്ട് ശീലിച്ചവരായിട്ട് പ്രശ്നമില്ല. കണ്ടോ ഇതില്, ഇത് ഒരുപാട് ഉപയോഗിച്ച സാധനമാണ് കേട്ടോ. ഇതിൽ നോക്കി അറിയാൻ പറ്റും വിരലുകളുടെ, കാൽ വിരലുകളെ ഇവിടെ പതിഞ്ഞ് കുഴിഞ്ഞിട്ടുണ്ട്. അത്രയും യൂസ് ചെയ്യുമ്പോഴല്ലേ ഒരു തടി ഇതിലുണ്ടാക്കിയ സാധനത്തിനകത്ത് അത്രയും നമ്മൾ നടന്ന് യൂസ് ആയി കഴിയുമ്പോഴല്ലേ അതിന്റെ പാടുകൾ വരുന്നത്. നമ്മുടെ സ്ലിപ്പറിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ എത്ര ഇട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് അതില് നമ്മുടെ കാൽവിരലിന്റെ പാടുകളെല്ലാം വരുന്നത്. അപ്പൊ അതുപോലെ ഇതിലും വിരലിന്റെ പാടുകളൊക്കെ പതിഞ്ഞിട്ടുണ്ട്, രണ്ടിലും ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. രണ്ടിനകത്തും പാടുകൾ അത്ര ഉപയോഗിച്ചിട്ടുള്ളതാണ്, ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. കണ്ടില്ലേ, ഇത് ഇന്നത്തെ കാലത്ത് നമുക്ക് ചെരുപ്പ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് നേരെ ഷോപ്പിൽ പോകാം, നമ്മുടെ സൈസിന് അവിടെ ഉണ്ടാവും, നമുക്ക് എടുത്തിട്ട് ഇനി പോന്നാ മതി. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പണ്ടത്തെ കാലത്ത് കടകളില്ലല്ലോ. അപ്പൊ വലിയ ജന്മിമാരും തമ്പുരാക്കന്മാരൊക്കെ അവർക്ക് ഇടാൻ വേണ്ടി അവരുടെ വീടുകളിൽ തന്നെ ആള് ചെന്ന് അവരുടെ കാലിന്റെ അളവ് എടുത്തിട്ട് പോയിട്ട് പണിത് കൊണ്ട് കൊടുക്കുന്നതാണ് തടിക്കാത്ത്. അങ്ങനെയാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന,
അത് ജെന്റ്സിന്റെ ഈ സ്ത്രീകളുടെ ലേഡീസിന്റെ ചെരുപ്പ് കണ്ടോ, കുറച്ചും കൂടി സ്റ്റൈലായിട്ടുള്ളത് കണ്ടോ, ഡിസൈൻ ഒക്കെ ചെയ്ത് കണ്ടോ. അത് അവരുടെ ചുണ്ട് ചെയ്തേക്കുന്ന തടിക്കാത്ത തന്നെയായിരുന്നു. ഇത് ലേഡീസിന്റെ അങ്ങനെയല്ല, ഇത് ബ്രാസോ സാധനം വെച്ചിട്ടാണ്, നമ്മൾ വിളക്ക് വിളക്കൊക്കെ ഇല്ലേ, വിളക്കിന്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇതിനകത്ത് ഒരുപാട് പണികളുണ്ട്, ചെറിയ ചെറിയ ബ്രാസത്തിന്റെ ചെറിയ നൂല് പോലത്തെ സാധനം വെച്ചിട്ട് ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്തേക്കാം കേട്ടോ. അതാണ് ഈ കാണുന്ന പൊങ്ങി പൊങ്ങിയിരിപ്പുണ്ട്, നമുക്ക് ഇങ്ങനെ കാണുമ്പോ ശരിക്കും മനസ്സിലാകത്തില്ല, കൈ ഇങ്ങനെ വെക്കുമ്പോ കയ്യിലറിയാം ശരിക്കും പൊങ്ങി. അത് അതാണ് ഈ ഡിസൈൻ ചെയ്ത് കണ്ടോ, ഈ ഡിസൈനിൽ ആ ലൈനുകളെല്ലാം ഈ ബ്രാസത്തിന്റെ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് ഡിസൈൻ ചെയ്തേക്കുന്നതാണ് കണ്ടോ. ഇത് ഒരു ഒറ്റ തടിയിൽ ചെയ്തതാണ്, രണ്ട് തടിക്കകത്ത് ചെയ്തതല്ല. മറ്റേന്ന് പറയുമ്പോ, അതായത് ഒറ്റ തടി എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തേക്കുന്നത് ഈ സെപ്പറേറ്റ് കട്ട ചേർത്തിട്ടുണ്ട് കണ്ടില്ലേ, ഇതൊക്കെ സെപ്പറേറ്റ് കട്ട ചേർത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇതങ്ങനെയല്ല, ഇത് ഒറ്റ തടിക്കകത്ത്, അതായത് കണ്ടില്ലേ ഇവിടെ നിന്നിങ്ങനെ ഞാൻ കാണിച്ചു തരാം ശരിക്കും. ഇതിങ്ങനെ വന്നിട്ട് കണ്ടോ, ഒരു തടിക്കകത്ത് തന്നെ താഴ്ത്തോട്ട് കൊത്തി കണ്ടോ. ഇത് ശരിക്കും അറിയാം സെപ്പറേറ്റ് ജോയിൻ ചെയ്തിട്ടല്ല കട്ട, ഒറ്റ തടിക്കകത്ത് ഡിസൈൻ ചെയ്ത് ചെയ്തതാ കണ്ടോ. ശരിക്കും കാണിച്ചു തരാവേ, ഇന്നത്തെ തലമുറ കുട്ടികൾക്കൊന്നും ഇത് കാണാൻ പറ്റത്തില്ല. അപ്പൊ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുക പണ്ടത്തെ സ്ത്രീകൾ ഇട്ടിരുന്ന മെതിയടി, അതായത് ഇപ്പോഴത്തെ പിള്ളേരെ ചെരുപ്പൊക്കെ ഇടുന്ന പോലെ പണ്ട് അവരിട്ടിരുന്ന സാധനങ്ങളാണിത് കണ്ടോ. ഇതൊക്കെ ഇട്ട് എങ്ങനെ നടന്നിരുന്നെന്ന് കണ്ടില്ലേ, നല്ല സാധനല്ലേ. അത് ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മള് ജെന്റ്സിന്റെ അതിനെ കണ്ടില്ല ആണുങ്ങടെ സിമ്പിൾ ആയിട്ടാണ്, പക്ഷെ അന്നത്തെ കാലത്തും സ്ത്രീകൾക്ക് ചെയ്തിരുന്നത് കണ്ടില്ലേ, അപ്പോഴും ഇന്നും അന്നും എല്ലാം ഒരുപോലെ തന്നെ നല്ല സ്റ്റൈലായിട്ട് മോഡേൺ ആയിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. കൊത്തുപണിയൊക്കെ ചെയ്ത് അത്ര സ്റ്റൈലായിട്ടാണ് ചെയ്തേക്കുന്നത്. അത് അടുത്തതായിട്ട് കണ്ടോ, ഇത് ജലപാത്രം, അതായത് പണ്ട് വെള്ളം ഒഴിച്ചിട്ട് കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. ഇതിനകത്താണ് പണ്ട് ഫുഡൊക്കെ കഴിക്കുമ്പോഴും ഗ്ലാസ് ഉണ്ട്, ഇത് ഇതിന്റെ തന്നെ ഗ്ലാസ്സുകളുണ്ട്, ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പൊ ഇത് ഇപ്പൊ ഒരുപാട് വെള്ളമൊക്കെ കുടിക്കുന്നവർക്കും കാര്യത്തിനും അങ്ങനെ ജലപാത്രം എന്നാണ് ഇതിനെ പറയുന്നത്, ഒഴിച്ചിട്ട് കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനമാണ് കണ്ടില്ലേ. പിന്നെ അടുത്തത് പണ്ടത്തെ മണ്ണെണ്ണ സ്റ്റോവ് കണ്ടോ, പണ്ടത്തെ വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, വലിയ വലിയ കൊട്ട അതായത് തമ്പുരാക്കന്മാരെല്ലാം അവരുടെ വീട്ടില് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അതായത് അടുപ്പ് കാണും, വിറകടുപ്പ് കാണും, ആ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരിക്കാം. ഇത് മണ്ണെണ്ണ സ്റ്റൗ ആണ്, പിന്നെ പിന്നെ ഇതിന്റെ തന്നെ അല്ലാത്ത മോഡലൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പൊ അതേ രീതി തന്നെ ഇതിൽ കൂടെ മണ്ണെണ്ണ ഒഴിക്കും, ക്ലോസ് ചെയ്തിട്ട് ഇത് പമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിലൂടെ നമ്മൾ നോർമലി പണ്ടൊക്കെ കുഞ്ഞിലേക്ക് കണ്ടിട്ടില്ലേ മണ്ണെണ്ണ സ്റ്റോവ് പമ്പ് ചെയ്ത് എടുക്കുന്ന, അതേ മെത്തേഡിൽ തന്നെ. അപ്പൊ പണ്ട് കാലത്തെ അങ്ങനെ ചെയ്തിട്ട് അതിന്റേത് ഭാഗമായിട്ട് മാറി മാറിയാണ് പിന്നെ ആ രീതിയിലുള്ള സ്റ്റൗകളൊക്കെ വന്നത്. അപ്പൊ അത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഇത് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കണം കണ്ടോ. അതിന്റെ ഇവിടെ ഇവിടെ എന്തോ തിരിപോലെ എന്തോ സാധനമായിട്ട് ഇതിൽ കൂടെയാണ് കത്തുന്നത്. ഓക്കെ, ഞാൻ അടുത്ത് കാണിച്ചു തരാം. പിന്നെ ഒരു സാധനം കാണിച്ചിട്ടെ, വേണ്ടോ ഇതെന്താണെന്നറിയോ, ഇതാണ് മറൈൻ ടെലസ്കോപ്പ്. ഇത് വിക്ടോറിയൻ മറൈൻ ടെലസ്കോപ്പ് ആണ്, ഇത് കണ്ടോ. അപ്പൊ ഒന്ന് ഞാൻ നിർത്തിയില്ലേ, ഇവിടെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാ കണ്ടോ, ഇത്രയും വലുതാക്കി എടുക്കാം തുറന്നുകഴിഞ്ഞ കണ്ടോ, ഇങ്ങനെ നോക്കാം. പക്ഷെ ഇത് മറൈൻ ഇതില് നോക്കുന്ന സാധനമാണേ, ഷിപ്പുകളിലെല്ലാം പണ്ടത്തെ കാലത്ത് ദൂരെ നിന്ന് ഷിപ്പ് വരുന്നോ അല്ലെങ്കിൽ യുദ്ധങ്ങളൊക്കെ വേറെ യുദ്ധക്കപ്പലുകളൊക്കെ വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർക്ക് ദൂരെ, അതായത് ഒരുപാട് കിലോമീറ്ററൊക്കെ ദൂരെയുള്ള കാര്യങ്ങൾ അവർക്ക് അടുത്ത് കാണാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാകത്തില്ല, ഒരുപാട് ലോങ്ങിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സംഭവം കാണാൻ പറ്റും. അപ്പോ അതാണ് ഒരു വേറൊരു സാധനം കണ്ടോ. ഇത്
ഇതിന്റെ നോക്കുന്ന സൈഡ് അവിടെ ഒരു ഇതുണ്ട്, ഇവിടെ ഉണ്ട് ലെൻസ് ആണ് കണ്ടോ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദൂരെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് കാണാൻ പറ്റും. അത് ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്തെടുക്കാൻ എളുപ്പം. അടച്ചു കഴിഞ്ഞ ഇത്രയേ ഉള്ള സംഭവം. ആയിട്ട് ഇത് കണ്ടിട്ടുണ്ടോ, സിനിമകളിലൊക്കെ കണ്ടു കാണുമല്ലോ ഇങ്ങനത്തെ സാധനം ഇങ്ങനെ കയ്യിലിടച്ചിട്ട് ഇപ്പൊ ശപിക്കുമെന്നും പറഞ്ഞ് വെള്ളം എടുത്തിട്ട് തളിക്കുന്ന അതേപോലത്തെ സംഭവമാണ് ഇത്. ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഇതിന്റെ പേരെന്തോന്ന് വെച്ചാ ലോട്ട എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ശരിക്കും പറയുന്നത് കമണ്ഡല കമണ്ഡലം എന്നാണ് ഇതിന്റെ പറയുന്ന പേര്. കണ്ടോ, നിന്റെ അകം കണ്ടല്ലോ, കണ്ടോ കണ്ടോ. നല്ല വെയിറ്റ് ആണ് കേട്ടോ ഈ സംഭവത്തിന്. ഇതെന്ന് പറഞ്ഞാൽ ഹിന്ദുനാഥ വിഭാഗമായ സന്യാസികള് യോഗികള് മുഖ്യ സന്യാസിമാര് അവര് പരമ്പരാഗതമായിട്ട് ജലം ഉപയോഗിക്കും കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമാണ് കമണ്ഡല കമണ്ഡലം എന്നൊക്കെയാണ് ഇതിനെ പറയുന്ന. അതില് ലോട്ട എന്നൊക്കെ നമ്മുടെ ഇവിടെ എല്ലാരും ലോട്ട എന്നൊക്കെ പറയും, ശരിക്കും അതിനെ പറയുന്ന പേര് കമണ്ഡല കമണ്ഡലം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും കാണാൻ പറ്റും ഇതിന്റെ കാര്യങ്ങളൊക്കെ. കണ്ടില്ലേ, പിന്നെ ഇത് പരമ്പരാഗത അതായത് ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഇതിനെ കുറിച്ച്. കാരണം ദേവങ്ങൾ അതായത് സന്യാസിമാരും ദൈവങ്ങളും അവരുടെ കൈകളില് വെള്ളം ജലം കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് അതിനെ കുറിച്ച് പ്രത്യേകം നാം പറയുന്നുണ്ട് പുരാണങ്ങളിലെല്ലാം. അപ്പോ ഇതാണ് വേറൊരു സംഭവം കണ്ടോ. ഇതും നല്ല വെയിറ്റ് ആണ് കേട്ടോ ഇതിനൊക്കെ. അല്ലേ, അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറച്ച് ഐറ്റംസ് ഇതിനല്ല, ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ എല്ലാം ഞാൻ ഓരോ പാർട്ടും ഇതായിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പൊ പറ്റാത്തതുകൊണ്ടാണ് ലെങ്ത് കൂടിപ്പോകും, ഒരു വീഡിയോയിൽ നിൽക്കത്തില്ല. അപ്പൊ ഞാൻ കുറച്ചായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കരുത്, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഇത് കുട്ടികളെ എല്ലാം കാണിച്ചു കൊടുക്കുക, അവർക്കൊന്നും ഇത് കാണാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ. അപ്പോ പുതിയ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.